ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പ്രോൺ റൈസിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമായ വെള്ളം ചൂടാക്കിയതിന് ശേഷം വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഗ്രീൻ പീസ്, ഒരു ബേ ലീഫ്, പിന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലയ്ക്ക, ഗ്രീൻ പീസ്, പിന്നെ റൈസ് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരുന്ന റൈസ് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പ്രോൺസിലേക്കുള്ള മസാല ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നന്നായിട്ട് പുരട്ടി മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാനിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഗീ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കിസ്മിസ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് സവാളയും കൂടിയിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വളർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ലെയറായിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഒരു ലെയർ ചോറിട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ കാഷ്യൂസ്, കിസ്മിസ്, നമ്മുടെ സവാള വറുത്തത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതേപോലെ തന്നെ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിയും, സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയിരിക്കുന്ന നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മസാല തയ്യാറാക്കാം. ഫസ്റ്റ് നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ച് ഈ കൊഞ്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം ആ മസാലയിലേക്ക് തന്നെ നമ്മൾ സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആ കൊഞ്ച് വറുത്തതിൻ്റെ മസാലയുടെ എണ്ണയിലാണ് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഇത് പ്രോൺസിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ്. ഇത് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതെ, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസിൻ്റെ പുറത്തേക്ക് ഈ മസാല ഒന്ന് വെച്ച് കൊടുക്കുക. മസാല വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് പ്രോൺസ് ആണ് വെച്ച് കൊടുക്കുന്നത്. പ്രോൺസ് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 to 10 minutes ഇതിരുന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ റൈസ് വിത്ത് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്.